നിൻ വിശുദ്ധി ദർശിക്കുമ്പോൾ എൻ അശുദ്ധി ഞാൻ കണ്ടിടുന്നു. ഹായത്ര ഭാഗ്യം ഈ ജീവിതം, അപ്പാ നിൻ സന്നിധി എത്ര സുഖം. ലൂക്കോസ് 23:42. ക്രൂശിൽ കിടന്ന കള്ളൻ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തു കൊള്ളണമേ. പ്രിയമുള്ളവരെ, വളരെ ലളിതമായ ഒരു പ്രാർത്ഥനയാണ് പാപിയായ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത്. അനുതാപത്തിന്റെ ഒരു ചെറിയ പ്രാർത്ഥന, തന്റെ തെറ്റുകളെ ക്ഷമിച്ച് തന്നെ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന. യേശു ആ പ്രാർത്ഥനയെ സ്വീകരിച്ചു. പരിശുദ്ധനായ ദൈവത്തിനു മുൻപിൽ നമ്മുടെ അശുദ്ധികളെയും കുറവുകളെയും പാപങ്ങളെയും ഒക്കെ പറയുമ്പോൾ യേശു നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, നമുക്കൊരു പുതിയ ജീവിതം തരും, നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തരണമേ. പാപം ചെയ്തത് മുഖാന്തരം തള്ളപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ ഉയർത്തി മാന്യമായ സ്ഥാനങ്ങളിൽ നിർത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.